ഹലോ വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാ മക്കൾക്കും എജ്യൂപോർട്ടിലേക്ക് സ്വാഗതം. യെസ്, അപ്പൊ ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഡൗട്ട് ആണ്, നിങ്ങൾ ക്രിസ്മസ് എക്സാം ആവാനായി. അപ്പൊ ക്രിസ്മസ് എക്സാമിന് സോഷ്യൽ സയൻസ് ഏതൊക്കെ ചാപ്റ്റർ ചോദിക്കും, ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ആ ഡൗട്ട് ഒരുപാട് ആളുകൾക്ക്. വേറൊരു ഡൗട്ടും ഉണ്ട്, നമ്മുടെ ഓണം എക്സാമിന് എങ്ങനെയാണ് എത്ര മാർക്കിന്, അല്ലെങ്കിൽ ആ ഓണം എക്സാമിന് ചോദിച്ചത് വീണ്ടും കാര്യങ്ങളൊക്കെ ഡൗട്ട്. നമ്മൾ ബാക്കി സബ്ജക്ട് ഒക്കെ കൊടുത്തപ്പോൾ സോഷ്യൽ സയൻസ് നമ്മൾക്ക് എജ്യൂപോർട്ട് ലേറ്റ് ആയി വന്നാലും പരിപാടി വിറോസ്ക പറഞ്ഞ പോലെ സോഷ്യൽ സയൻസിലെ ഓരോ ചാപ്റ്ററും, അതായത് ക്രിസ്മസ് എക്സാം ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്ററും എത്ര ചോദിക്കുന്നതാണ്. സോ യെസ് പറയുക. ആദ്യം നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ഒരു അവർ ഗവൺമെന്റ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതന്ന് ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഓണപരീക്ഷയ്ക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ക്രിസ്മസ് എക്സാമിന് മക്കളെ ചോദിക്കുന്നുണ്ട്. ഏകദേശം എത്ര മാർക്കിനാന്ന് ചോദിച്ചാൽ 3 മുതൽ 5 മാർക്കിന് വരെയാണ് നാലാമത്തെ പാഠമായിട്ടുള്ള അവർ ഗവൺമെന്റ് അഥവാ നമ്മുടെ ഗവൺമെന്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓണപരീക്ഷയ്ക്ക് ഉള്ളതാണെന്ന് വിചാരിച്ചാൽ അത് എന്ത് ചെയ്യരുത്, തള്ളിക്കളയാൻ പാടില്ല. കാരണം നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റൊരു പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ചാപ്റ്റർ ആണ് 5-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രാചീന തമയുഗം അഥവാ ആൻഷ്യൻ തമയുഗം. 7 മുതൽ 9 മാർക്കിന് വരെയാണ് അത് ചോദിക്കുന്നു പറഞ്ഞാലും, എന്നാലും 8-9 മാർക്കൊക്കെ എന്തായാലും ഷുവറാ. 7-9 പറയുന്നുണ്ടെങ്കിലും മക്കൾ 9 മാർക്കിനോളം എന്തായാലും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ആൻഷ്യൻ തമയുഗം, അല്ലെങ്കിൽ പ്രാചീന തമിഴകം. പിന്നെ 6-ാമത്തെ പാഠം റീഡിംഗ് മാപ്പ്, ചെറിയൊരു ചാപ്റ്റർ. അപ്പൊ ഒരു 3 മുതൽ 5 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ചെറിയൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഭൂപടങ്ങൾ വായിക്കാന്നുള്ള 6-ാമത്തെ പാഠത്തിന് 3 മാർക്കിന് 5 മാർക്കിന് ജസ്റ്റ് വായിക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചാപ്റ്റർ ആണ് 7-ാമത്തെ പാഠമായിട്ടുള്ള എക്കണോമിക് തോട്ട്. എന്നുവെച്ചാൽ നമുക്ക് സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് മക്കളെ മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം 7 മുതൽ 9 മാർക്കിന് വരെ തന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് 8-ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചാപ്റ്റർ ആണ് ദ ഗാംഗറ്റിക് പ്ലെയിൻ അഥവാ ഗംഗാ സമതലത്തിലേക്ക്. ഓക്കെ, ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒക്കെ കൂടുതലും ചോദിച്ചിട്ടുള്ളത് അതായത് ഒരു 10-30% ചോദിച്ചിരുന്നതാണ്. 12 മുതൽ 14 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദ്യം വെച്ചാൽ 3-4 ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കാതെ എന്ത് ചെയ്യരുത്, മറ്റുള്ള ചാപ്റ്ററിലേക്ക് പോകരുത്. അപ്പൊ നന്നായിട്ട് A+ നമ്മളത് മിസ്സാവും, നല്ല മാർക്കും കുറയും. ഈ ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിക്കണം. കാരണം എല്ലാ ഭാഗത്തു നിന്നും ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ഭാഗം പഠിച്ചു കഴിഞ്ഞാലും മക്കൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഫ്രം മഗധ ടു താനേശ്വർ ആണ്. അത് 7 മുതൽ 9 മാർക്ക്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഏറ്റവും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ബ്ലാങ്കറ്റ് ഓഫ് ഇയർ. അത് ചിലപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണപരീക്ഷ അവർ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ചോദിച്ചില്ലേ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ചോദിച്ചാൽ ചോദിച്ചു, ചോദിച്ചില്ല. അപ്പൊ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൂടി കൊടുക്കാം, ഇത്രയും ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് മാത്രം എന്ത് പറഞ്ഞാൽ മതി, പഠിച്ചാൽ മതി, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ആദ്യം ചെറിയ ചാപ്റ്റർ അല്ലേ, ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് പഠിക്കട്ടെ, എന്നിട്ട് ബാക്കി ചാപ്റ്റർ പഠിക്കാം, അതിലേക്ക് നിൽക്കരുത് കേട്ടോ മക്കളെ. ഇത് മൊത്തം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് ഓഫ് ചോദിച്ചാൽ, ബ്ലാങ്കറ്റ് ഓഫ് ഇത് പഠിച്ചു വെച്ചാൽ, കാരണം പബ്ലിക് എക്സാം, നിങ്ങളുടെ ആനുവൽ എക്സാം എന്തായാലും അതെന്തായാലും ഉണ്ടായിരിക്കട്ടെ മക്കളെ, അത് ഷുവർ ആണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് A+ വാങ്ങാനുള്ള ഒരു മാർക്ക് അല്ലെങ്കിൽ വെയിറ്റേജ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്തായാലും സെറ്റ് ആണല്ലോ. മക്കളെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും എജ്യൂപോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ ദിവസവും ലൈവ് വരുന്നുണ്ട്, റെക്കോർഡ് വീഡിയോസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ മൊത്തം അരച്ച് കലക്കി എടുക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിനാണ് നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് ഒരിക്കലേ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അല്ലേ, നമുക്ക് അപ്പൊ നമ്മള് ഗുഡ് ബൈ പറയണം. അപ്പൊ ഈ ചാപ്റ്റേഴ്സിലെ ഈ മാർക്ക് ഓർത്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാനില്ല, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ എത്ര മാർക്ക് ചോദിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഒന്നും കൂടി ഗ്രൂപ്പൊക്കെ ഉണ്ടാകും. ഒറ്റ കാര്യം, നിങ്ങൾ സ്കൂളിൽ ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കും അതൊന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. ഏത് ചാപ്റ്റർ എത്തി, ചിലവർക്ക് എന്തെങ്കിലും 10-ാം ചാപ്റ്റർ എത്തിയിട്ടുണ്ടാവും, പേരും കൂടി ഒന്ന്. അത് മാത്രമല്ല, ഏത് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത്, പവർഫുൾ സ്കൂളിൽ നിന്ന് നോക്കാം. ചാപ്റ്റർ ചെയ്ത എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിന്റെ പേരും കൂടി ചെയ്തിട്ടാണ്. ഇവർക്ക് എന്താ പറയുക, അപ്പൊ എല്ലാവർക്കും കൂടി അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്താലേ ഇവർക്ക് എന്താണ് പവർഫുൾ ആണ്. സ്കൂളാണ് പവർഫുൾ സ്കൂൾ, നിങ്ങളുടെ മക്കള് എനിക്ക് തോന്നുന്നു 9-ാം ക്ലാസ് ഒക്കെ അങ്ങോട്ട് അല്ലെ, എല്ലാത്തിലേക്കും വിട്ടുകൊടുക്കണം. സ്കൂൾ മാത്രം 9-ാം ക്ലാസ് 10-ാം ക്ലാസ് കുട്ടികളോട് പറയുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒന്നും കാണണമെന്നില്ല, പക്ഷെ കമന്റ് എന്ത് ചെയ്തോടെ നമ്മുടെ സ്കൂളിന്റെ പേരൊന്ന് കമന്റ് ചെയ്യാൻ പറയല്ലേ, അതാവുമ്പോൾ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാം ചോദിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ കമന്റ് ചെയ്യാം, നിങ്ങൾ എല്ലാം സെറ്റ് ആക്കി കൂടുതൽ എഞ്ചിപ്പോഴുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.